ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ മിന്ദു രവികുമാർ. ഹസ്ബൻഡിനും പിള്ളേർക്കും വേല, ആണാലും കൊഞ്ചം ലേറ്റാ കിളമ്പണാ പോകുന്നു. അതിനാലേ ഞാനും ഒരു 7 o'clock മാതിരി തന്നെ എഴുന്നേറ്റ്, അല്ലാട്ടിനാ ഒരു 5:30 ഡെയിലി എഴുന്നേൽക്ക വേണ്ടിയതായിരിക്കും. സോ സീക്രമാ വന്ന് പിള്ളേർക്ക് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പണിയും കൊടുക്കണം. വീട്ടിൽ കൊഞ്ചം ഇതുമാതിരി ഫ്രോസൺ ഐറ്റംസ് എല്ലാം എരിഞ്ഞിച്ച് എല്ലാമേ ഹെൽത്തി എന്നെല്ലാം ചൊല്ല മുടിയാത്. ഒരു ചില സമയം ഇന്ന മാതിരി തന്നെ കുക്ക് പണുവാൻ. സോ ഹാഷ് ബ്രൗൺ ഇരുന്നത് അതിൽ എല്ലാമേ തേവപ്പെടാതെ അത് പാതി എടുത്ത് ഒരു കണ്ടെയ്നറിൽ പൊട്ട് വെച്ചിട്ട് കൊഞ്ചം സീ ഫുഡ് ഡംപ്ലിങ്സ്, ഇത് കൊറിയനോടെ രൊമ്പ ടേസ്റ്റി ആയിരിക്കും. ലെറ്റ്യൂസ് കൊഞ്ചം ഇരുന്നത്. സോസേജ് വന്ന് എഴുന്നിരിച്ച ഉടനെ ഡീഫ്രോസ് പണിയിട്ട് അതിനെ ജസ്റ്റ് നടുവിൽ മട്ടൻ കീറിയിട്ട് ഇന്ന മാതിരി പാനിൽ ലൈറ്റാ ഓയിൽ പോട്ട് ഇന്ന മാതിരി പ്രസ് പണി എടുത്താൽ നല്ല പെരുസാ വരുമല്ല. അവ്വളവുതാണ്, വേറെ കുക്കിംഗ് മെത്തേഡ് ഒന്നുമേ ഇല്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വേഗ വെച്ച് കൂടെ സാപ്പിടില്ല. ഇത് ഒന്ന് പിള്ളേർക്ക് പിടിക്കും, അതിനാലേ സെഞ്ചതാണ്. ഹസ്ബൻഡിന് ഇതെല്ലാം ഇഷ്ടമല്ല. സോ ഇതേ പാനിൽ കൊഞ്ചമ ഓയിൽ പോട്ടിട്ട് ഇന്ന കൊറിയൻ ഡംപ്ലിങ്സ് എടുക്കലേ ഇതിനെ വന്ന് സ്റ്റീം പണം. ഇന്ന മാതിരി ഒരു മെത്തേഡിൽ ഇത് പണിയെടുക്കണം. നമ്മൾ പാനിലെല്ലാമേ അറേഞ്ച് പണിട്ട് ലൈറ്റായി ഇന്ന മാതിരി ബ്രൗൺ കളറാവില്ല. അന്ത ടൈമിൽ ഒരു അര കപ്പ് അളവ്ക്ക് തണ്ണി ചേർത്ത് ടക്കനെ നമ്മൾ വന്ന് കവർ പണിയും വെച്ചിടണം. അന്ത സ്റ്റീമിലേ ഇത് വന്ന് നല്ല കുക്കായിടും. ഡ്രൈ ആവണ ഉടനെ നമ്മൾ എടുത്തില്ല. ഇതുക്കെന്ന് ചൊല്ലി തനിയെ സോസ് എതുവുമേ പിള്ളേർക്കെല്ലാം തേവയില്ല. ഇത് വെജിറ്റേറിയൻ ആവും, ഉങ്ങൾക്ക് കിടക്കും, രൊമ്പ നല്ലാർക്കും. ഹാഷ് ബ്രൗൺ മട്ടും ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ്. ജസ്റ്റ് ഒരു 4 മട്ടും തന്നെ എടുത്തത്. ഇന്ന സൈഡിൽ ഒന്ന് ഡംപ്ലിങ്സ് റെഡി ആയിടിച്ച് അന്ന് തണ്ണിയെല്ലാം വത്തണ കൈയോടെ നമ്മൾ എടുത്താൽ കറക്റ്റായിരിക്കും. മേലെല്ലാം നല്ല സോഫ്റ്റായിരിക്കുകയും ചെയ്യും. ഞാൻ വന്ന് കൊഞ്ചം സാലഡ് ഇരുന്നല്ല, അതൊക്കൊന്നൊരു ഡ്രസ്സിംഗ് തന്നെ പണ്ടേ. ഇന്ന് പാഷൻ ഫ്രൂട്ട് ജെല്ലി ഇത് വന്ന് തണ്ണിയിൽ കലക്കി കുടിക്കരുതാ. നമ്മൾ ഡ്രസ്സിംഗ് ആവും യൂസ് പണിക്കണം. കൊഞ്ചം ലെമൺ ജ്യൂസ്, സോയ സോസ് എല്ലാം ചേർത്ത് ചെറിയ ടൊമാറ്റോവും ഇരുന്നത്. സോ ഹസ്ബൻഡ് വന്ന് കൊഞ്ചം സീക്രമാ കളുമ്പണം. അതിനാൽ സീക്രമാ ഹസ്ബൻഡ് വന്ന് മുട്ട, ഹാഷ് ബ്രൗൺ, ബ്രെഡ് ടോസ്റ്റ് എല്ലാമേ വെച്ച് സാപ്പാടും കൊടുത്താച്ച്. 9:30 ഹസ്ബൻഡും വേലയ്ക്ക് കളുമ്പിയാച്ച്. പിള്ളേർക്ക് വന്ന് ബാലൻസ് സാപ്പാട് വീട്ടിലേ സാപ്പിട്ടിട്ട് എല്ലാമേ പാക്ക് പണിയും കൊണ്ടും പോയിട്ടാങ്ക. കൊഞ്ചം സോസേജ് മട്ടും എനിക്ക് വെച്ചിരുന്ന, ഞാൻ വന്ന് പസ്റ്റിച്ചിന് അപ്പുറം ഡിന്നർക്ക് സാപ്പിട്ടിക്കലാം. അപ്പിടി ഞാൻ താ വന്ന് പിള്ളേരെ ഡ്രോപ്പ് പണിത്. അതിക്കപ്പുറം വന്ന് കൊഞ്ചം നേരം റെസ്റ്റ് പണിയിട്ട് ഇന്നും കൊഞ്ചം വേലകളെല്ലാം സ്റ്റാർട്ട് പണിയിട്ടുണ്ട്. ഇന്ന മാതിരി ചിന്ന ചിന്ന കണ്ടെയ്നേഴ്സ് എല്ലാം വാങ്ങി ഓർഡർ പണി വെച്ചിരുന്നത്, ആണാ വന്ന് യൂസ് പണവേ ഇല്ല. സോ അതിനാലേ അതെല്ലാം റീഫിൽ പണിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫിഷ് കറി ആൻഡ് ചിക്കൻ കറി രണ്ടും പാക്ക പൊണിങ്ങനെ ഒരേ മാതിരി ഇരിക്കും കളറ്. അതിനാലേ അതൊക്കെ മട്ടും സ്റ്റിക്കർ പൊട്ട് വെച്ചിട്ട് ഇന്ന കണ്ടെയ്നേഴ്സ് പത്തിങ്ങനെ 250 grams എടുക്കല. ഇന്ന പാക്കറ്റിൽ 1.5 packets ഈസിയാണ് നമ്മൾക്ക് വന്ന് ഫിൽ പണി വെച്ചിക്കലാം. സോ ഞാൻ ഇതെല്ലാമേ പൊട്ട് വെച്ചിട്ട് തിരുമ്പോൾ ഒരു കോഫിയെല്ലാം കുടിച്ച് കൊഞ്ചം റിലാക്സ് ആയിരുന്നത്. അതൊക്കെ ഒരു 4 o'clock മാതിരി കൊഞ്ചം ക്ലീനിങ് വേലയും സ്റ്റാർട്ട് പണിയാച്ചു. സ്റ്റോർ റൂം വന്ന് 2 months ഒരിക്കൽ കണ്ടിപ്പാ ഞാൻ വന്ന് ക്ലീൻ പണുവേ. എല്ലാ സാധനവും വെളിയിലെടുത്ത് വെച്ച് നല്ല തുടച്ചിട്ട് തിരുമ്പവും എല്ലാമേ അറേഞ്ച് പണി വെച്ചിരിക്കും. ഞാൻ എപ്പോഴുമേ വന്ന് നിറയെ സാധനവും വെച്ചിരിക്കാൻ മാട്ടേ. ആനാലും ഉള്ളതെല്ലാം വന്ന് തിരുപ്പ് തുടച്ച് വെച്ചിട്ടിങ്ങനെ ഈസിയാണ് നമ്മൾക്ക് എടുക്കവും മുടിയും. എപ്പടിന്ന് തരില, എവ്വളോ സാധനമെല്ലാം ക്ലീൻ പണിയാലും തിരുമ്പവും വന്ന് നിറയവേ ചേർന്നുള്ളൂ. എല്ലാമേ ഹോളിലെല്ലാം ഇരുന്നത്. ഇതെല്ലാമേ ക്ലീൻ പണി എടുക്കുമ്പോഴേ മണി വന്ന് 7 ആയിടിച്ച്. അതിക്കിടയിൽ വെളിയിലും എല്ലാമേ വാഷ് പണിയും വിട്ടിട്ട് വീടെല്ലാം ക്ലീൻ പണി മുടിച്ച കൈയോടെ ഒരു പെരിയ പശി വരും പാരുങ്ക. അയ്യോ, അന്ത ടൈമിൽ എന്നാ സാപ്പിടണമെന്നേ തെരിയില്ല. ആക്ച്വലി ഇന്നിക്ക് സോറ് ആക്കാത്തതിൽ എനിക്ക് രൊമ്പ വരുത്തമാവും ഇരുന്നത്. സോ ബ്രെഡ് ഇരുന്നത് 3 sausages ഏർക്കണവേ വെച്ചിരുന്ന. സോ അതിനെ വന്ന് ഇതിലേ വെച്ച് ഹോട്ട് ഡോഗ് ബണ്ണ് തായത്. സോ അതിലെ ഫിൽ പണി വെച്ചിട്ട് എക്സ്ട്രാ 2 sausages വന്ന് പിള്ളേർ വന്നിച്ചിനെ സാപ്പിടും ചൊല്ലിട്ട് തന്നെ അത് 3 ഒന്നാവേ സെഞ്ച് വെച്ചത്. 11:30 മാതിരി തൂങ്കുറതുക്ക് മേലെ വന്നിട്ടേ. സോ എന്നോട് ഡോഗ്സ് പാത്തിട്ടിങ്ങനെ 3 പേര് മട്ടുന്ന എന്നോട റൂമിൽ ഇരിപ്പാങ്ക. ലിയോ മട്ടും പിള്ളേരെ റൂമിൽ പടുത്തിരുവാങ്ക. ഏന്നാ കണ്ടിപ്പാ സണ്ട പോടുവാങ്ക. അതിനാൽ ജാക്കി വന്ന പുതുസിലെല്ലാം വന്ന് ഇന്ന കേജിനെ കൈവച്ച് തള്ളിയിട്ട് വെളിയിൽ വരും. അതേ ടൈമിലും 2-3 times ജെസ്സി വന്ന് അവനെ കടിക്കുന്നതൊക്കെ ട്രൈ പണാങ്ക. അതിനാൽ ഇപ്പെല്ലാം അന്ത മാതിരി ചെയ്യ മാട്ടാങ്ക. അവനക്ക് തരും വെളിയിൽ വന്നാൽ ആപത്ത് താ അപ്പടിന്ന്. ഒരേ ടൈമിൽ എല്ലാ ഡോഗ്സിനെയും വളർത്തുമ്പോൾ അവങ്ക നല്ല ഹാപ്പിയാ ഒന്നാ വിളാടി വളരുവാങ്ക. ഇങ്ങനെ വന്ന് ഒവ്വൊരുത്തരും ഓരോ ടൈമിൽ വന്നതിനാൽ കണ്ടിപ്പാ ആരുമേ ഫ്രണ്ട്ലി ഇല്ല. അതുതാണ് പെരിയ പ്രശ്നമേ. സോ സൺഡേയെല്ലാം വന്നിച്ചാൽ രൊമ്പ കഷ്ടം. സോ അതിനാലെ കൊഞ്ചമല്ല എക്സ്ട്രാ ഗൗനമാ നമ്മൾ ഇതെല്ലാം പാത്തുക്കണം. അവങ്ങളും നല്ല ഹാപ്പി ആയിരുന്നാൽ നമ്മൾക്കും മനസ്സുക്ക് സന്തോഷമായിരിക്കും. സോ എന്നോട് ഡോഗ്സിനെല്ലാം സട്ടെല്ലാം പോട്ട് വെച്ചിട്ട് ഞാനും പടുത്തിട്ടേ. പപ്പു വന്ന് മേലെ ഏറണ കൈയോടെ തൂങ്ങിയാച്ച്. രൊമ്പ വേലയെല്ലാം സെഞ്ച് ടയേർഡായിരിക്കുന്നതിനാൽ എനിക്കും നല്ല തൂക്കവും വന്നിരിച്ച്. സോ എല്ലാ നാളും ഇന്ന മാതിരി ബിസിയെല്ലാം ഇല്ല.